തണ്ടടി തണ്ടടായ് ആർക്ക് ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ അയാൾക്ക് തന്നെ പ്രവേശി ലക്ഷ്മിജിക്ക് കല്യാണാലോചന ആദ്യം വെല്ലിച്ചിട്ട് കഴിയും നോക്കട്ടെ എന്നിട്ട് പോരെ ഈ വെപ്രാളം വെപ്രാളം എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴികാതെ കെട്ടി കുട്ടികളുമായി മോളെ കുട്ടികളുമായി ചേച്ചി വിഷമിക്കണ്ട വല്യച്ചിട്ട് കഴിഞ്ഞ ഉടനെ പ്രവേശിച്ചിട്ട് തന്നെയാ ഞാൻ കയറി ഓവർടേക്ക് ചെയ്യില്ല നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വിടൂ മോളെ എങ്ങനെ അറിഞ്ഞു പരമേശ്വരൻ മാമിനെ അച്ഛനും കൂടി പോകാൻ പോവാ എന്നാവാ ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുന്നു ദൈവമേ ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട് എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറഞ്ഞോളൂ പറയാം കാഴ്ചക്ക് സുന്ദരനായിരുന്നു പോലെ പിന്നെ സ്വഭാവം സ്നേഹത്തോടെ പെരുമാറാൻ അറിയണം പ്രത്യേകിച്ച് ഭാര്യയോട് വിദ്യാഭ്യാസം വേണം കേട്ടോ അല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയാം ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ ഇതിലൊരു അല്പസ്വല്പം താഴോട്ട് പോയതിന് വിരോധമില്ല പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം അല്ല ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ ചേച്ചി ഡബിൾ ബെല്ല് അടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങനെ മാത്രമല്ല ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ അണ്ടർസ്റ്റാൻഡ് കെട്ടിയെടുത്തോണേ പരമേശ്വര എന്തെങ്കിലും കൊടുത്തു വിട് അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും എന്താ ഇത് ഞാൻ ഭിക്ഷക്കാരനല്ല കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി ചേച്ചി ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു നിക്ക് കേട്ടോ നിക്കൂ ഏതായാലും കൊണ്ടുവന്നല്ലേ മടക്കി കൊണ്ടുവന്ന തന്നെ കൃഷ്ണാകുമായിരപ്പ ഇവിടെ ആരുമില്ലല്ലോ അകത്തോട്ട് എങ്ങനെ പോയോട് ഉപമിച്ച ഹലോ സുപ്രഭാതം എന്താ ഇത് കണ്ടില്ലേ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി എത്തിയതാണ് ഞാൻ എന്റെ പേര് തകക്കുട്ട ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി എന്നാലേ പാട്ടുപാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക് എക്സ്ക്യൂസ് മീ ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ പറയാമോ അത് കണ്ടുപിടിച്ച മരുന്നടിക്ക് അതല്ലേ തന്റെ ജോലി അല്ല ഈ കിണർ ഏത് ഭാഗത്താണ് പരിസരത്ത് അടിച്ച് കൊതിനെ കൊല്ലുക കഴിഞ്ഞോ കഴിഞ്ഞോ എന്നോ എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി 100 മീറ്റർ ചുറ്റ ലെവലിൽ അതിന്റെ ഗുണം ചെയ്യും മനസ്സിലായോ അതെ കണ്ടോ മാങ്ങ വീണു ഐ അതാണ് മങ്കക്കുട്ടൻ മാറ്റട്ടെ ഓ മരുന്ന് ഗുണം ചെയ്തു ഇപ്പോഴാ തങ്കക്കുട്ടനായത് വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻകുട്ടിക്ക് ഒരു പെണ്ണ് വേണം 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥ ഉണ്ടാവില്ലേ 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടോ പിള്ളച്ച നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക് കുറെ നേരമായല്ലോ തറക്കം തുടങ്ങിയിട്ട് ഒന്നും ഉണ്ടായിരടാ തനൊന്നു വന്നേ ഒന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ നമ്മളെ എടോ തന്റെ ഉദ്ദേശം എന്താ ആ പാവം പെണ്ണെ വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ തന്റെ ഉപദേശമൊന്നും വേണ്ട എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം എന്താ പ്രശ്നം ആൽബം അടക്കണോ തുറക്കണോ ആ തുറക്കേ തീരുമാനിച്ച് ഉറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ ഗോപിപ്പിള്ള കുടുംബം വെളുപ്പിക്കലോ ആ പണി വെളുപ്പിക്കലോ ആ പൂശലേ പെയിന്റിംഗ്
നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരുത്തിനെ പത്ത് പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ പേര് സുധാകരൻ ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ കുക്കറോ ആ പ്രഷർ കുക്കർ അതല്ല പാചകക്കാരൻ പൊന്നായ സ്വഭാവം മാസത്തിൽ ആവറേജ് 3500 വരുമാനം എവിടെ നോക്കട്ടെ എന്തിടാ ഇയാള് കുഴപ്പമില്ലല്ലോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല ആട്ടെ ഇയാളുടെ കുടുംബം എങ്ങനെ കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിൽ ഇട്ടിരിക്കുക എങ്ങനെ അത് കൊള്ളാലോ ആ അത്ഭുത മനുഷ്യൻ ഞാനും കൂടെ ഒന്ന് കാണട്ടെ ഇത് നമ്മുടെ സുധാകരനല്ലേ താൻ അറിയോ ഇയാളെ പിന്നെ ആളെങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയ്യപ്പ ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില് അതെന്തിനാ എടോ വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കിൽ ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ തന്നെ തിരുത്താൻ പറ്റില്ല ആ നിങ്ങൾ നോക്ക് നോക്ക് ഭാഗ്യം പിള്ളച്ചന്റെ മഹാഭാഗ്യം സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി പെണ്ണ് സുന്ദരിയായിരിക്കണം സ്ത്രീധനത്തിൽ നിർബന്ധമില്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കട്ടെ അയ്യേ ഇത് നമ്മുടെ കൊതുകുവല്ലേ കൊച്ചാക്കി കാണണ്ട മുനിസിപ്പാലിറ്റി സ്റ്റാഫാ 2500 രൂപ ശമ്പളം പിന്നെ സൈഡ് വരവ് വേറെ പിള്ളേ ഇത് പാചകം പോലെ അല്ല അഴുക്കുചാല ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പോവില്ല താൻ കണ്ടോ അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ ആ ഹരിഹര സുധനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ താനെന്താ മലയ്ക്ക് പോണ്ടോ ഇവടോ താനും പോരണ്ടോ നമ്മളെ പെണ്ണ് കാണാമെന്ന് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അടുത്ത നിന്റെ കൂടെ വേണം മോളെ നിന്റെ കൂടെ വേണം പറയണ്ട വേഗം ഒരുങ്ങാൻ നോക്ക് അവരിപ്പൊ എത്തും ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാണ്ട് കിടക്കുക ആ ചായ അല്ലടി മുഖച്ഛായ മനസ്സിലായോ ഓ മനസ്സിലായേ കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ ജയറാം ആണോ ഇന്ദ്രൻസ് ആണോ ഓടി ഓടുന്നു ചേച്ചി ഒന്ന് മാറിയേച്ചി ഞാൻ ഒന്ന് നോക്കോട്ടെ ചേച്ചി ചേച്ചി മാറിയല്ലേ അയ്യോ മാറല്ല ചായ എവിടെ എന്നെ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ എന്താണോ വൈകണേ ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ ദൈവമേ അപ്പനോട് ഒരു വെടിക്കട്ട് അയ്യേ ഇതാര് കുട്ടിച്ചാത്തന് കുട്ടിച്ചാത്തനല്ല തങ്കക്കുട്ടൻ ബാലൻസ് വേണ്ടായിരുന്നു ഞാൻ വരാൻ വൈകില്ലല്ലോ ഏയ് വൈകിട്ടൊന്നും ഇല്ല അകത്തേക്ക് വരും നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ ഞാൻ പുറകെ വന്നേക്കാം ശരി രാവിലെ എന്തൊരു ചൊറിച്ചില്ല കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന് ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാ അവിടെ കണ്ണാടി എടുക്കട്ടെ ആ ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി അല്ല പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം ഇതെന്തിനാ ഈ സഞ്ജി ഇത് സഞ്ജി നീ ആര് സഞ്ജീവ് കുമാറാ അല്ല തവി എടുക്കട്ടെ എന്തിനാ കഞ്ഞി കുടിക്കാനാ നീ ഒന്നേ ഇതുവരെ റെഡി ആയില്ലേ തൈ നമ്മുടെ ഒന്ന് കൊടുക്കും ഇവരാണോ കാണാൻ വന്നവര്
എന്താ കുഴപ്പം? ഈ മുനിസിപ്പാലിറ്റിയൊക്കെയാണ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. നീ എന്തൊക്കെയായി പറയണേ? അമ്മ അവിടെ ഇരിക്കുന്ന കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പഴ അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തടി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ. എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ലു, കണ്ണു തുറക്കോ. ഈ കാട്ടി പിടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ ഒടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി, ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഉടുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസൽ സദ്യ ഉണ്ടെഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്കാ പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനെ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരുമ്മായിരുന്നു. പാല്? ഓ, പറഞ്ഞതല്ല, അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപ്പായസം? മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണ് നിൻചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാ. ഇതിന്റെ അവസാനത്തെ തരില. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ. അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിന് ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും. ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് ഏറി പിടിക്കും. ഞരമ്പ് ഏറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ
കുറ്റങ്ങളൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ പ്രഭെ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നടക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കുന്ന ഞാൻ എങ്ങനെ വരും? കല്യാൺജി ആനന്ദ്ജി പോലെ, ലക്ഷ്മികാന്ത് പേരല്ലാരി പോലെ ചേരാമല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റ് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണ്. ആ താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ഞാൻ അർജുനം പുള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഡേ ഇങ്ങനെ ഇത് പോരാ, ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നേ? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാടൻ സ്റ്റൈൽ. എന്താ ഈ കാണിക്കണത്? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ പപ്പടം ഉണ്ടല്ലോ കാച്ചുന്നേ. ഒന്ന് പോണവിടുന്ന്. ഇന്ന് രണ്ടാകുമെന്ന് എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയല്ലേ എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതേത് നായ വന്നേട്ടാ, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ അമ്മക്ക് കേക്കണ, അമ്മയുടെ മകളി കള്ളി അവൾ എന്നോട് ചെയ്തെന്താണെന്ന് അമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്ന എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? പോടോ കോക്കി. കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനി പറയണവർക്ക്? പറഞ്ഞു കൊടുക്കടി. വെങ്കക്കുട്ട, ഒരു വടക്കം വീതകാതെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയച്ചത്? എന്ത് നോക്ക് സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരോഗ്യത്തേക്കണ്ട. ഉത്തമ സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ പിടിക്ക പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. തനിക്ക് ചായ കിട്ടിയല്ലേ, എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും, അത്രക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരെ ലക്ഷണം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. നിന്റെ ബോധം തെളിയിക്കണ്ട, മനസ്സിലായാ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കുന്ന തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നത് വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമ നമ്മളോട് ഒന്നിച്ചു വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, പുറകീന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. സദ്ദാ ഹുസൈന്റെ മച്ചൻ അതോ ടാറ്റാബുല്ലടാ കൊച്ചുവാനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലുത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജനിച്ചു വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവൻ അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം. ഇവിടെ ഇവിടെ ആരാ? എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ, ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ. ഏ അല്ല അല്ല, എന്നാൽ അതെ. അല്ല നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാ. കല്യാണത്തിന് ശേഷം കണ്ടില്ല, ഓട്ടോ എപ്പോഴെടുക്കുന്നെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി.
ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. ഇന്നവന്റെ സ്പെയർ പാർട്ട് ഷാപ്പ് പൂട്ടും, ഇല്ലെങ്കിൽ പൂട്ടിക്കും. ഓട്ടോക്കാരൻ ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത്? നല്ലപോലെ വിശക്കുണ്ടാവില്ലേ? എനിക്കും വിശക്കുണ്ട്. ചോറെടുക്ക്. സ്പെയർ പാർട്ട് ഷോപ്പിൽ നിന്നാണ് വരുന്നത്. എന്തിനാ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോണേ? തൽക്കാലം ഓട്ടോക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അല്ല, ഈ ഓട്ടോകൾക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു. ഷോപ്പ് പൂട്ടിയിട്ടാണ് വന്നത്? അല്ല, അതെ, രണ്ടും ചെറുപ്പക്കാരവിടെ ഉണ്ട്. ഞാനില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശ്രീകുട്ടി, വേണ്ട, എന്നെ എങ്ങനെ വിളിക്കണ്ട. ഈ സ്നേഹമുള്ള വെളിയിലും കാണും എന്തെങ്കിലും ഒരു കള്ളത്തരം. അച്ഛനും കൂടെ അറിഞ്ഞോണ്ട ഇത് ചെയ്തെന്ന് എനിക്കറിയാം. അമ്മ എന്താ ഞങ്ങളോട് ഇങ്ങനെ? ഞങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ മക്കളല്ലേ? ഞാൻ എന്ത് വെട്ടിയാ? വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഭർത്താവിനെ സെലക്ട് ചെയ്തതാ. ചതുക്കി വരുന്ന എല്ലാരും കൂടെ എന്റെ. നിന്നെ മാത്രോ? അപ്പൊ ഞങ്ങളുടെ ഭാര്യയോ? ജയശ്രീ, ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല. ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതെന്റെ തൊഴിലാണ്. സ്പെയർ പാർട്ട് ഷോപ്പ് ഉണ്ടെന്നൊക്കെ കള്ളം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ജയശ്രീയുടെ അച്ഛൻ തന്നെയാണ്. ഞാനതിന് വടങ്ങിയതിന് പിന്നിൽ ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്ന സ്വാർത്ഥത കൂടി എനിക്കുണ്ടായിരുന്നെന്ന് കൂട്ടിക്കോളൂ. സത്യം തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മാവൻ സമ്മതിച്ചില്ല. ആ, ഞങ്ങളുടെ അച്ഛൻ ഒരു ഡിഫറന്റ് അച്ഛനാണ്. ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലേ അച്ഛ? മതി, നിർത്ത്. സംഭവമൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞിട്ട് ഉത്തമൻ സത്യം മറച്ചു വെച്ചത്, അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? ഏത് തൊഴിലിനും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ആ കണ്ടോ കണ്ടോ, എന്തിനുണ്ട് അച്ഛനൊരു ന്യായീകരണം. അമ്മേ, ഇനി അമ്മയുടെ മോളെ ഇവിടെ നിൽക്കില്ല. അവിയല് വെച്ചത് സാമ്പാറായി പോയി. ഓട്ടെ, അടുത്ത പ്രാവശ്യം ശ്രമിക്കാം അല്ലേ? വരൂ. കാണാതായപ്പോ ഞാൻ കരുതി നീ ഭാര്യ വെട്ടി താമസമായെന്ന്. എന്താ കുട്ടി നിന്നത്? ഇനി ആരെ വിളിക്കണോ? ജയശ്രീ വരൂ. മരുന്ന് തീർന്നിട്ട് രണ്ട് ദിവസമായി, ഇതുവരെ നീ അത് മുടക്കിയിട്ടില്ല. മറന്നിട്ടില്ല അച്ഛാ, വാങ്ങ. മോളവിടെ നിന്നേ പറയണോണ്ട് വിഷമം തോന്നരുത്. മൂത്തവളെ അയച്ചതിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയതിലും ഒക്കെ അവൻ ഒരുപാട് കടമുണ്ട്. എന്താ ഭാഗ്യം ഇത്? സമയവും സന്ദർഭവും ഒന്നും നോക്കണ്ട. ഇനി എന്തിനാ അവളെ മറച്ചിട്ട്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് പറയണ്ടേ? അമ്മ പറഞ്ഞോളൂ, വേറൊന്നുമില്ല. പുതുമോളിക്ക് ചുറ്റാനും കറങ്ങാനും ആയിട്ട് അവന് ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. അമ്മേ, മോളെ ചെല്ലേ. എന്നോടുള്ള ദേഷ്യം കൂടി കാണില്ലേ? ഒരിക്കലുമില്ല. ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി.